നമസ്കാരം. നാഗൂർ എന്നൊരു മീനെ കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനൊരു മീനുണ്ട്, നമ്മുടെ ഷേരി മീൻ പോലുള്ള നല്ല മീൻ. അതിൻ്റെ കറി കൂടി നല്ല നാടൻ മീൻ കറി, നല്ല നാടൻ നാഗൂർ കറി. ദേ പിടിച്ചു, ഇതാണ് നാഗൂർ മീൻ കറി. വെൽക്കം ടു ബിയൻസ്. ഇതാണ് നാഗൂർ മീൻ. നാഗൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാളാഞ്ചി പോലെ അല്ലെങ്കിൽ ഷേരി പോലത്തെ ഒരു മീനാണ് നാഗൂർ. ഈ കാണുന്നത് നാഗൂർ. ഇത് ഒരു അരക്കിലോ വരുന്ന മീനാണ്, അരക്കിലോ മുക്കാൽ കിലോളോ ഉണ്ടാവും. ആ മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ നാഗൂർ മീനാണ് ഇത്. ഇനി നമുക്ക് ഇതിനൊക്കെ വേണ്ടത് കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, രണ്ട് തക്കാളി അരിഞ്ഞത്, ഇത്ര മതി ഇതിൻ്റെ മസാലക്കൂട്ടിന് വേണ്ടി. ഇനി നമുക്ക് കുടംപുളി ചില വെള്ളത്തിലിട്ട് വെക്കാം. മൂന്നാല് കഷം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് മുതിർക്കാൻ വെച്ചിരിക്കുന്നു. ഒരു മൂന്നാല് കഷണേ ഉള്ളൂ. ഇനി വേണ്ടത് മുളക് പൊടി, മഞ്ഞപ്പൊടി, കടുക്, ആവശ്യത്തിന് ഉപ്പ്, ഉലുവാപ്പൊടി, പിന്നെ ഉലുവ, ഇത്രയും സാധനങ്ങൾ മതിയാവും നമുക്ക് ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള കറിക്കൂട്ട് മസാല. പിന്നെ നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്, ആരച്ചുണ്ടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയിൽ എന്ത് കുക്കിയതായാലും നമുക്ക് ടേസ്റ്റാണ്. ഇതൊരു ബാച്ചിലേഴ്സ് കറിയാണെന്നുള്ള കാര്യം മറക്കരുത്. ബാച്ചിലേഴ്സ് സ്റ്റൈലാണ് വെക്കുന്നത്. അതുകൊണ്ട് ബാച്ചിലേഴ്സിൻ്റെതായിട്ടുള്ള എല്ലാ രീതികളും ഏറ്റവും എളുപ്പത്തിലാണ് കറി ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ബാച്ചിലേഴ്സ് നാഗൂർ കറി. രണ്ട് രണ്ട് കരിയേപ്പില നമുക്ക് കടുക് വറുക്കാനായിട്ടുള്ള ആവശ്യമാണ്. കറിയേപ്പില എന്തിൻ്റെ കൂടെ ചേർന്നാലും ടേസ്റ്റി ആണല്ലോ. കരിയേപ്പില വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നീളത്തിലരിഞ്ഞതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. സവോളെ നമുക്ക് കനം കുറച്ച് അരിയാം. ഇത്രമാത്രമൊക്കെ ഇതിന് വേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കാനായിട്ടിടാം, ഉലുവ ഇടാം, കരിവേപ്പില ഇട്ട് കൊടുക്കാം, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഇത്രയും സാധനം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി എത്ര വേണോ അത് അടയ്ക്കാം. ഇതിന്റെ നല്ലയിണം വഴി ചെറു തീ വെച്ച് വേണം വഴിഞ്ഞ അരിഞ്ഞ് പോകും. ഉപ്പ് വാടി കിട്ടിയാൽ മതി. മീൻ കറി ആവുമ്പോൾ സവാള, മുളകും, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം.
നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അവിടെ ആവശ്യത്തിന് ഇരിവിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂണൊക്കെ നമ്മൾ ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, ഈ മുളക് പൊടിയുടെ കൊഴുപ്പിലാണ് എൻ്റെ ഗ്രേവി. മുളക് പൊടി ചിലപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി. ചെറുതായിട്ടൊന്ന് ൂ ഒന്ന് ചൂടായി എണ്ണയൊന്ന് തെളിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി വെച്ചിട്ട് തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റി വരും. തക്കാളി ഒന്ന് വഴറ്റി വരും. ഈ മസാലയുടെ കൂടെ കിടന്ന് നല്ലോണം ഒന്ന് മിക്സ് ആകും. തക്കാളി ഒന്ന് വാടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാമായിട്ടൊന്ന് നല്ലോണം മസാലയായി കഴിഞ്ഞു. കുടപ്പുള്ളിയുടെ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. കുടപ്പുള്ളി ചേർക്കുക. പുളി ആവശ്യാനുസരണം ഉപയോഗിക്കുക. ഓരോ ആൾക്കാർക്ക് പുളിയുടെ അളവിന് വ്യത്യാസം ആവശ്യാനുസരണം ഉപയോഗിക്കുക. ആവശ്യത്തിന് കല്ലുപ്പ്, ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. കല്ലുപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചെയ്യുക. ഇനി നമുക്ക് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്തു. ഗ്രേവി എത്ര വേണോ നമുക്ക് ചോറിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് ഗ്രേവിയോടെ നല്ലതായിരിക്കും. ഗ്രേവി ഒഴിച്ച് ചോറ് പറയേണ്ട കാര്യമില്ല. വെള്ളം ചേർത്ത് കൊടുക്കും എങ്കിലും ഞാൻ ഒരു 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 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ, വെള്ളം തിളച്ചു വരട്ടെ. തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചിലവളെ ഞാൻ ചേർത്ത് കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ബാച്ചുലർ സ്റ്റൈൽ. ബാച്ചുലർ ആയിട്ട് താമസിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് വെക്കാൻ പറ്റും. കുറച്ച് വിനാഗിരി ചേർത്ത് ഈ മീനിൻ്റെ കൂടെ വിനാഗിരി ചേർത്ത് അതിനൊരു പ്രത്യേക രുചി. പുളി മാത്രമല്ല രുചി, ഒരു ഫ്ലേവർ, എക്സ്ട്രാ ഫ്ലേവർ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുടപ്പുളിയുടെ അളവ് ശ്രദ്ധിക്കുക. എന്നിട്ടാണ് അളവ് ശ്രദ്ധിക്കണം. വിനാഗിരി ചേർത്ത് കൂടാനുള്ള വിനാഗിരി ചേർത്ത് വിനാഗിരി ചേരുമ്പോൾ ഫ്രഷ്നെസ്, നല്ല ടേസ്റ്റ് മേക്കർ കൂടാണ്. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കാം. ഒന്ന് വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവാപ്പൊടി കുറച്ച് ചേർത്താണ്. കൂടുതൽ ചേർത്താൽ കയ്പാവും, സ്വാദ് വ്യത്യാസം. കുറച്ച് നല്ലോണം നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കും. നമുക്ക് തല ഇട്ട് കഴിഞ്ഞാൽ അതിന് തുള്ളിക്കിടന്നു ഗ്രേവി. നമ്മൾ
നമ്മൾ എപ്പോഴും മീൻകറിയുടെ കൂടെ തലയോടെ ഇട്ടിട്ടുണ്ട്, വേറൊരു ടേസ്റ്റ്, പ്രത്യേക ഒരു ടേസ്റ്റ്. മീൻകറി ടേസ്റ്റ് കൂടും, തലയും കൂടെ അതിനകത്ത്. ഈ മീനിൻ്റെ പ്രത്യേകിച്ച് തലയ്ക്കകത്ത് നല്ല ദശയുള്ള മീൻ തല നമ്മൾ ചേർത്ത് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് പൊങ്ങി പുളിയും എല്ലാം ഒന്നുകൂടെ നമുക്ക് നോക്കാം. എല്ലാം കറക്റ്റ് ആണെങ്കിൽ ചെക്ക് ചെയ്യുക. ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ കറി ഒന്ന് തിളച്ച് വരട്ടെ. കുറവുണ്ടെങ്കിൽ ചകനം കൂടെ ചേർത്ത് വളരെ നോക്കി ചെറുക. ഓരോരുത്തരുടെ ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. തീ വളരെ കുറച്ച് വെക്കുക, കാരണം മീൻകറി എപ്പോഴും ചെറുതീയിൽ മാത്രമേ ഉണ്ടാവും. പതിയെ ഇരുന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ആ തീ ചെറുതീയിൽ മീൻകറി തിളച്ച് മീൻകറിക്ക് യഥാർത്ഥ രുചി. നമുക്ക് അടച്ചു വെക്കാം. അടച്ച് നമുക്കൊരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. അടച്ച് അതിനുശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നല്ല നമ്മുടെ തിളച്ച് ചാറൊക്കെ ഒന്ന് വറ്റി ഇളക്കി കൊടുക്കാം. എടുത്ത് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ കഷ്ടപ്പെടില്ല. നമ്മുടെ മീൻകറിയുടെ ചാറൊക്കെ നല്ല പരിവമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു തിളച്ച് നീക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മിനിറ്റും കൂടെ നമുക്ക് തിളയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണ കൂടെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കുറച്ചും കൂടെ ഇടിച്ചു നമ്മുടെ മീൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നോക്കൂ, വളരെ സ്വാദിഷ്ടമായിരുന്നു നമ്മുടെ നാഗൂർ. വളരെ ടേസ്റ്റി മീനാണ്. എല്ലാവരും ട്രൈ ചെയ്യും.